ഹലോ ഹായ് എങ്ങോട്ട് പടാൻ ഉണ്ട്? എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതെന്താ? മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടാം, പക്ഷെ എനിക്ക് മാത്രം ഇഷ്ടപ്പെട്ടില്ല. കാര്യം എന്താ? കാര്യം വെച്ചാൽ അത് തൂങ്ങിത്താവൂലേ? കത്തില്ലല്ലോ. അതല്ലെങ്കിൽ തൂങ്ങിത്താവൂലേ? അച്ഛനിപ്പോ അങ്ങനെ വീഴുന്നോണ്ടാണോ, അല്ലെങ്കിൽ അച്ഛൻ അങ്ങനെ ഒരു അവസ്ഥയിലിരിക്കുന്നോണ്ടാണോ, അല്ലെങ്കിൽ പടം ഇഷ്ടപ്പെടാനോ? ഒരുമിച്ച് ചേർത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് മാത്രം ഇഷ്ടപ്പെടില്ല. അങ്ങനെ കോമഡി പടങ്ങൾ ഇഷ്ടം. ഒരു തനി കോമഡിയില്ല. അച്ഛനെ അവള് ഇച്ചിരി അച്ഛൻ കുഞ്ഞ അവക്കത് കണ്ടോണ്ടിരിക്കാൻ ഇച്ചിരി പാടുണ്ടായിട്ടുണ്ടാവും. എന്റെ അമ്മയൊന്നും വന്നിട്ടില്ല ഷോ കാണാൻ വേണ്ടിട്ട്, കാരണം കൊണ്ട് നോക്കാം. ഓക്കെ അപ്പം അതെ, ഞാനിതിന്റെ റിവ്യൂ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ആൾക്കാരുടെ ഒപ്പം ഇരുന്ന് കാണുമ്പോഴാണ് നമുക്ക് അതിന്റെ യഥാർത്ഥത്തിൽ അവരെ യഥാർത്ഥത്തിൽ കിട്ടുമ്പോൾ നമുക്ക് മനസ്സിലായത് പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഒരു ഒരു പ്രദേശത്ത് നിന്ന് തന്നെ ഒരു ഫുൾ കഥ ഏകദേശം നമ്മുടെ മെയിൻ ആൾക്ക് ഒരു പ്ലോട്ടിൽ നിന്ന് ഒരു ഒന്നര അടി സ്ഥലത്ത് നിന്നും എങ്ങോട്ട് നീങ്ങാൻ പറ്റാതെ അയാൾ അവിടെ തന്നെ നിന്നുകൊണ്ട് ഇത്രയും നേരം ഹോൾഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് ഞാൻ എൻ്റെ സംവിധായകനോട് പലതവണ സംശയം ചോദിച്ചിട്ടുള്ളൊരു കാര്യമായിരുന്നു. അത് പറ്റുന്നുണ്ടെന്നും വളരെ ശ്വാസം അടക്കി പിടിച്ചിരുന്ന ആളുകൾ കാണുന്നുണ്ടെന്നും മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ നിങ്ങളാണല്ലോ പണ്ടാക്കാർ, നിങ്ങൾ പറഞ്ഞു നോക്കാത്തതല്ലേ, ഇത് ചെറിയ സിനിമയല്ലേ, നേരിട്ട് കൊണ്ടുവന്ന ഒരാള്, അവർക്കെല്ലാം ഒരുപാട് സിനിമകളുണ്ട്. അപ്പം ഇത് കുറച്ചുകൂടി തിയേറ്ററിൽ ആദ്യം വരട്ടെ, പിന്നെ പിന്നെ ഫസ്റ്റ് സിനിമയാണ്. ഫസ്റ്റ് സിനിമ ചെയ്യുന്ന ആരുടെയും വലിയ ആഗ്രഹമാണ് ആ സിനിമ തിയേറ്ററിൽ കാണുക എന്നുള്ളത്. അതിന് എൻ്റെ നിർമ്മാതാവും കൂടെ തയ്യാറായതുകൊണ്ടാണ് തിയേറ്ററിൽ തന്നെ ഇറക്കിയത്. ഇനിയിപ്പം ഒരുപാട് വലിയ പടങ്ങളുടെ കൂട്ടത്തിലാണ് നമ്മുടെ ഈ ഒരു ചെറിയ പടം. ഒരുപാട് തിയേറ്റർ ഉടമകൾ നമ്മളോട് സത്യത്തിൽ ആത്മാർത്ഥമായിട്ട് സഹകരിച്ചുകൊണ്ട് മാത്രമാണ് ഈ സിനിമ തിയേറ്ററിൽ എത്തിക്കാൻ പറ്റിയത്. അല്ലെങ്കിൽ ഇന്നത്തെ സാഹചര്യത്തിൽ ഇതിനൊരു തിയേറ്ററുകൾ കിട്ടുക, നല്ല ഷോകൾ കിട്ടുക എന്നൊക്കെ പറയുന്നത് വലിയ പ്രയാസമുള്ളൊരു കാര്യമാണ്. അവരെല്ലാം ഇതിൻ്റെ കണ്ടന്റുമേ വിശ്വസിച്ച് തന്നു. ഇനിയിപ്പം എല്ലായിടത്തുനിന്നും അത്യാവശ്യം കണ്ട ആളുകൾ വളരെ നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. ഇനി അത് പരസ്പരം പറഞ്ഞ് അറിഞ്ഞ് വേണം ബാക്കിയുള്ളവരിലേക്ക് എത്താൻ. ഇനി ഇതാണ് ഇതിൻ്റെ സംവിധായകൻ നിതിൻ ദേവിദാസ്. സിനിമ കണ്ടറിഞ്ഞാണ് എന്താണ്
അല്ലാതെ ഊർവിശേഷിച്ച് പറഞ്ഞ പോലെ 51 പവന്റെ കൂട്ടത്തിൽ ഞങ്ങളീ നെക്ലേസ് ആരും മുക്കിക്കളയല്ലേ എന്ന് മാത്രമേ പറയാനുള്ളൂ. എന്തായാലും സ്ക്രീനിൽ എന്തായാലും കുറച്ച് പരിപാടി വർക്ക് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു. ബാക്കി നിങ്ങളെല്ലാവരും ഏറ്റെടുക്കുക നല്ലതാണെങ്കിൽ. അതെ, കണ്ടു നോക്കുക, കണ്ടവരോട് അഭിപ്രായം ചോദിക്കുക. ഇപ്പം ഇതൊരു വലിയ സ്റ്റാർ കാസ്റ്റ് ഉള്ള പടമോ അല്ലെങ്കിൽ അത്ര വലിയ റിലീസ് ആഘോഷം ചെയ്യാൻ പറ്റിയൊരു പടവും അല്ലാത്തതുകൊണ്ട് അങ്ങിങ്ങായിട്ട് കുറച്ച് കുറച്ച് ആൾക്കാരാണിത് കണ്ടിട്ടുള്ളത്. ആ കണ്ട ആൾക്കാരുടെ വായിൽ നിന്ന് വേണം ഇനി ഇത് കൂടുതൽ ആളുകളിലേക്ക് എത്താൻ എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാവരും വന്നതിനും കണ്ടതിനും നിങ്ങൾ ഓരോരുത്തരോടും ഈ അവസരത്തിൽ നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ഒരിക്കൽ കൂടി തിയേറ്റർ ഓണർമാരോടുള്ള ഞങ്ങളുടെ നന്ദി ഈ അവസരത്തിൽ പറയുക. താങ്ക് യു. നല്ല എക്സ്പീരിയൻസ് ആണ്. സിനിമ ഗംഭീരം, പിഷാരി അടിപൊളിയായിട്ട് പെർഫോം ചെയ്തു. നല്ല പടം. ഒരു വീട് നമുക്ക് അറിയാവുന്നൊരു വീട് വേറൊരു വീടാക്കി കളഞ്ഞു. മലയാള സിനിമയ്ക്ക് ഒരു പുതിയ നായകനറിനെ കിട്ടിയിട്ടുണ്ട്. ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള ഒരു സിനിമ. സാധാരണ മലയാളത്തിന് ഇത്തരം ഇത്തരത്തിലുള്ള സിനിമകൾ വരാറില്ല. ഒരു ഇംഗ്ലീഷ് ചിത്രം കണ്ട ഒരു ഫീലിംഗ് ആണ്. ചായരിയിരുന്ന് ഈ സിനിമ കാണാൻ പറ്റില്ല. അത്രയും തുടക്കം മുതൽ നമ്മുടെ എഴുന്നേറ്റിരുന്ന സിനിമ കാണാൻ പറ്റില്ല. അത്രയും ആങ്സൈറ്റി തുടക്കം മുതൽ അവസാനം വരെ പിടിച്ചു നിൽക്കും. നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട് സിനിമ കണ്ടു നിൽക്കുന്നത്. മലയാളം ടെൻഷൻ മൊത്തം നമുക്ക് പ്രോത്സാഹിപ്പിക്കപ്പെട്ടു. ഭയങ്കര ത്രില്ലിംഗ് ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ മലയാള ഫിലിം കാണുന്ന മൂഡായിരുന്നില്ല. അത് ആദ്യം ചെറിയൊരു സബ്ജക്റ്റിനെ അത് എങ്ങനെ ഇത് സർവൈവലാണ് എൻ്റെ ഭയങ്കരമായിട്ട് പിഷാബ്ദി അതിമനോഹരമായിട്ട് ചെയ്തിട്ടുള്ളത്. ഇതൊരു വെറൈറ്റി എൻ്റെ അല്ലെങ്കിൽ മലയാള സിനിമയിൽ ഡിഫറെൻറ്റ് സ്റ്റൈൽ ഓഫ് മൂവി. ദാറ്റ്സ് ഇറ്റ്. സൂപ്പർ പടം. പിഷാബ്ദിൻ്റെ ഗംഭീര പെർഫോമൻസ് ആണ് അടിപൊളി. ധീരേന്ദ്ര എങ്ങനെയുണ്ട് മാഡം? നീ പറഞ്ഞു എങ്ങനെയുണ്ട്? ഇവിടെ ക്യാമറ എങ്ങനെയുണ്ടായിരുന്നു? നീ പറഞ്ഞോ. ഇവക്ക് ഇതൊന്നും ശീലമില്ലാത്തതാണ്, അതുകൊണ്ടാണ് ഇഷ്ടപ്പെട്ടോ? ഒന്ന് സ്വന്തം പ്രൊമോഷൻ ചെയ്യടാ. പടം കണ്ടിട്ടുണ്ട്? പടം സൂപ്പർ പടം ആയിരുന്നു. എന്താ പറഞ്ഞാൽ പിഷാരിയുടെ ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. എന്താ പറഞ്ഞാൽ അത്രയും നേരം
വേറെ ഓപ്പോസിറ്റ് വന്നവരുണ്ടോ ആർട്ടിസ്റ്റുകളും പക്ഷെ നമ്മൾക്ക് അറിയാം മരണവും ജീവിതവും തമ്മിലുള്ള ഒരു പുൽപ്പാലം അതിനിടയ്ക്ക് സൗഭാഗ്യങ്ങൾ തിരിച്ചു വരുമ്പം സ്വീകരിക്കാൻ പറ്റാതെ പോകുന്ന ഒരവസ്ഥ അത് അടിപൊളി അല്ല അത് പപ്പ എടുത്തോളൂ അതപ്പോ മുട്ട കൊണ്ടുപോകും നമുക്ക് വേറെ ശ്രദ്ധിച്ച് പോണം ഒന്ന് അങ്ങോട്ട് കിടക്കടാ കേട്ടോ ഈ വണ്ടി എടുക്കണ്ടേ പോണെങ്കി അവിടുന്ന് അങ്ങോടോ അവിടെ വണ്ടി കട ഇവിടെ എന്താ ഇവിടെ നോക്കിയിട്ട് പറഞ്ഞോ